Hi friends, welcome back to my channel. Innum vandittullathu nalla adipoli snack in recipe aayittana nammude veettile neendrappazhu undengil cheyidedukkan pattiya nalla simple aayittulla recipe aanu. Adu pole enne idilottu nammude veettil thanne ulla ingredients maatrame aavashyullu and moonu ingredients vechu cheyidedukkan pattiya nalla tasty aayittulla recipe aanu idu. Appo video ishtayittundengil like cheyya markarathu, subscribe cheyyathavar onnu subscribe cheyya. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട് ഞാൻ ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ള 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പഴം നന്നായിട്ട് പഴുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കുക. അപ്പോഴായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഈ പഴം ഒന്ന് കഴുകിയിട്ട് മൂന്നായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ സാധാരണ എങ്ങനെയാണോ ആവിയിൽ വേവിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു തട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതായത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള പഴം മുഴുവനും തൊലി കളഞ്ഞിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത്. ചെറു ചൂടോടെ തന്നെ ഉടച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഉടച്ചെടുക്കാൻ സൗകര്യമുള്ളത് അതുപോലെ ഉടച്ചെടുക്കാം. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത്. പൊടിക്കാത്തതായാലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് റവയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ റവ നിങ്ങൾ എടുത്തിട്ടുള്ള പഴത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് കുറച്ച് ചേർത്തെടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ അതായത് ഞാനിതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത ശേഷം പിന്നെ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ചെറിയ ബോൾസ് എടുക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ട് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയ ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഉഴുന്ന് വടയുടെയൊക്കെ ആ ഒരു ഷേപ്പിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ നടുക്ക് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുക. നല്ല ഓവർ കട്ടിയിൽ പരത്തിയെടുക്കേണ്ട, കുറച്ചൊരു നൈസായിട്ട് പരത്തിയെടുത്താൽ മതി. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവനും ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഇത് മുഴുവനും ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സാധാരണ നമ്മൾ ഫ്രൈ ആക്കുന്നത് പോലെ ഫ്രൈ ആക്കി എടുക്കുക വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈയും ചെയ്തെടുക്കാം, ഷാലോ ഫ്രൈയും ചെയ്തെടുക്കാം. അപ്പോൾ പഴമൊക്കെ നമ്മൾ വേവിച്ചെടുത്തത് കൊണ്ട് കുറച്ച് മാത്രമേ കുക്കാവാനുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയൊരു കടായി ആയതുകൊണ്ട് തന്നെ ഞാൻ ഓരോന്നിട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇത് രണ്ട് വശവും തിരിച്ചിട്ട് കൊടുത്തിട്ട് ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് ഫ്രൈ ആക്കി എടുക്കേണ്ടത്. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.